നമസ്കാരം. മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിൽ യു ഡി എഫ് നടത്തുന്ന ആസൂത്രിത കലാപ നീക്കത്തിനെതിരെ സിപിഐഎം കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെഞ്ചേമ്പിൽ പ്രതിഷേധ റാലിയും യോഗവും നടത്തി. പരിപാടിയുടെ ഉദ്ഘാടനം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എസ് ബിജു നിർവഹിച്ചു. ഗോൾഡൻ ഡയമണ്ട് അഞ്ചൽ. കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും കേരളം ഭരിക്കുന്ന ബി ജെ പിയുടെയും ആസൂത്രിത നീക്കത്തിന്റെ ഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ കിഴക്കൻ മേഖലകളിൽ പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതിന്റെ ഭാഗമായാണ് സിപിഐഎം കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെഞ്ചേമ്പിൽ വമ്പിച്ച പ്രതിഷേധ റാലിയും പ്രകടനവും നടത്തിയത്. വെഞ്ചേമ്പ് മാർക്കറ്റ് ജംഗ്ഷനിൽ ചേർന്ന യോഗം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എസ് ബിജു ഉദ്ഘാടനം ചെയ്തു. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്കോ ഒരു രാഷ്ട്രീയ നേതാവിനോ സ്വർണം കടത്തുകയോ കൈക്കൂലി വാങ്ങുകയോ ചെയ്യണമെങ്കിൽ അത് ബിരിയാണി ചെമ്പിലും അത് പിന്നീട് ഈ പറയുന്ന നിലയിൽ ഈന്തപ്പഴത്തിലൊന്നും കടത്തേണ്ട ഒരു കാര്യവും ഈ ആധുനിക കാലഘട്ടത്തിലില്ല. ഒരു സിഗരറ്റ് വാങ്ങിയാൽ അതിന്റെ തുക പൈസയായി കൊടുക്കേണ്ടാത്ത കാലമാണിന്ന്. ഗൂഗിൾ പേ വഴി ആ സിഗരറ്റിന്റെ വില കൊടുക്കാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ബിരിയാണി ചെമ്പ് ഉപയോഗിച്ച് ഈ കാര്യം ചെയ്യുന്നത്? ചെയ്തിട്ടുണ്ട് എന്നിരിക്കട്ടെ, അതിന്റെ ഒന്നും ഒരു കാര്യവുമില്ലാത്ത ഈ കാലഘട്ടത്തിൽ വളരെ നിസ്സാരമായി ഏതെങ്കിലും വിദേശ രാജ്യത്ത് വെച്ച് ഈ സമ്പത്ത് വളരെ നിസ്സാരമായി കൈമാറാവുന്ന ഈ കാലഘട്ടത്തിൽ മെനക്കെട്ട് കുത്തിയിരുന്ന ഒരു കിലോ ഈന്തപ്പഴം വാങ്ങി അതിന്റെ കുരു മുഴുവൻ പറിച്ച് അതിൽ ഒരു കുരു അടിക്കുന്ന സമയം പോലെ ഈ കാറ്റ് കൈമാറാൻ ഇത് ഏതാണ്ട് കാര്യമാണോ ഈ ആധുനിക കാലഘട്ടത്തിൽ? അങ്ങനെയുള്ള കാലത്ത് യാതൊരു യുക്തിക്കും നടക്കാത്ത ആപവാദ പ്രചരണമാണ് നടത്തിക്കൊണ്ട് ബിരിയാണി ചെമ്പിൽ കാശ് കടത്തി പോലും സ്വർണം കടത്തി പോലും ഇത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? ഇതൊക്കെ 1947 മുമ്പ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല എന്നിരിക്കെ ഇത്തരം ശുദ്ധ നുണകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി പ്രചരണം നടത്തുകയാണ്. ഇവിടെ ഇതിന്റെ പേരിൽ രാജിവെക്കണമെന്ന് പറയുന്ന ആളുകൾ ഇതിന് മുന്നിൽ ഉന്നയിക്കപ്പെട്ട ആക്ഷേപങ്ങളുടെ സ്ഥിതി എന്താണ് എന്ന് പറയണം. മലപ്പുറം ജില്ലയിൽ ഒരു പാവപ്പെട്ട പ്രവാസി രാമകലധ്വാനത്തിൽ ഒരു വലിയ വീട് വെച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീടാണ് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ചാനലുകളിലൂടെ ഈ കേരളത്തിൽ മുഴുവൻ പ്രചരിപ്പിച്ചു, ലോകം മുഴുവൻ പ്രചരിപ്പിച്ചു. അവസാനം ആ വീടിന്റെ ഉടമ എന്ന് പറഞ്ഞു, ഒരുമാതിരി മര്യാദ കേട് പറയരുത്, ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു വെച്ച വീടാണ്, ഇത് പിണറായിയുടെ വീടൊന്നുമല്ല, ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ് എന്ന് അയാൾക്ക് പറയേണ്ട സ്ഥിതി വരുത്തിവെച്ചു. പിന്നീട് ഒരു വലിയ പ്രചരണം നടത്തി. സിംഗപ്പൂരിൽ ഒരു വലിയ ഹോട്ടലുണ്ട് പോലും, കമല ഇന്റർനാഷണൽ. മുഖ്യമന്ത്രിയുടെ പേരനിയുടെ പേര് കമലയാണ്, അതുകൊണ്ട് ഈ കമല ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഹോട്ടൽ മുഖ്യമന്ത്രിയുടെ പേരിലാണ്. എവിടെയാണ് ഈ ആക്ഷേപങ്ങൾ നിൽക്കുന്നത്? അതാദ്യം പറയട്ടെ, നിങ്ങൾ മുൻപുന്നയിച്ച ആക്ഷേപങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ് കമല ഇന്റർനാഷണൽ എന്ന ഹോട്ടൽ? എവിടെയാണ് മുഖ്യമന്ത്രിയുടേത് എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രചരിപ്പിച്ച വീട് എവിടെയാണ്? അവിടെയെല്ലാം കടന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രചരിപ്പിച്ചു ആ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു, ഈന്തപ്പഴത്തിന്റെ കുരുമാറ്റി സ്വർണം കടത്തി പോലും. എന്ത് ഇ ഡി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തില്ല? ഇ ഡിയുടെ അന്വേഷണം എവിടെയായി? സി ബി ഐ അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെട്ടത് ശ്രീ പിണറായി തന്നെയാണ്, കേരളത്തിലെ ഗവൺമെന്റ് തന്നെയാണ് കത്ത് കൊടുത്തത്. സി ബി ഐ അന്വേഷിച്ചല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ഇതിലും വളരെ അയുക്തികമായ ഒരു സംഗതിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വിദേശകാര്യ വകുപ്പ് ആരുടെ നിയന്ത്രണത്തിലാണ്? പിണറായിയുടെ നിയന്ത്രണത്തിലല്ല, ശ്രീ നരേന്ദ്രമോദിയുടെ നിയന്ത്രണത്തിലാണ്. ഏറോട്ടാമുകൾ വിമാന സർവീസ് ആരുടെ നിയന്ത്രണത്തിലാണ്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലല്ല വിമാന സർവീസും ഏറോട്ടാമുകളും. എല്ലാം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലാണ്. ആ വിമാനത്താവളങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ ആരുടെ നിയന്ത്രണത്തിലാണ്? കേന്ദ്ര സെക്യൂരിറ്റി വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലാണ്. ആ വിമാനത്താവളങ്ങളിലെ കസ്റ്റംസ് പരിശോധന നടത്തുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ ആരുടെ നിയന്ത്രണത്തിലാണ്? പിണറായിയുടെ നിയന്ത്രണത്തിലല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള വിമാനത്താവളത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള വിദേശകാര്യ വകുപ്പിനെ ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള സെക്യൂരിറ്റി വിഭാഗത്തെ മറികടന്ന് പരിശോധനാ സംവിധാനമായിട്ടുള്ള കസ്റ്റംസിനെ മറികടന്ന്
കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്വർണം കടത്തിയെങ്കിൽ പിന്നെയും നരേന്ദ്രമോദി നാടൻ ഭാഷയിൽ ചോദിച്ചാൽ ഭരിക്കാനാണോ കേന്ദ്രത്തിൽ ഇരുന്ന് ഭരിക്കുന്നത്? എന്റെ ചോദ്യം അതാ, എന്ത് കാര്യത്തിനാണ് കേന്ദ്രത്തിൽ ഇരുന്ന് ഭരിക്കുന്നത്? നിങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഇതല്ല. നിങ്ങളുടെ നിയന്ത്രണത്തിലിരിക്കുന്ന സ്ഥലത്തു കൂടി, നിങ്ങളുടെ നിയന്ത്രണത്തിലിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റിലൂടെ, നിങ്ങളുടെ സംവിധാനത്തിലൂടെ ഒരു നിയന്ത്രണവുമില്ലാത്ത, ഒരു അധികാരവുമില്ലാത്ത മുഖ്യമന്ത്രി സ്വർണം കടത്തിയെങ്കിൽ മുഖ്യമന്ത്രിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് വിളിക്കല്ലേ? അവര് ചെറിയ കാര്യമില്ല, അവര് വിളിക്കല്ലേ? യഥാർത്ഥത്തിൽ വസ്തുത എന്താണ്? സ്വപ്ന സുരേഷ് എന്ന് പറയുന്നയാൾ സ്വർണം കടത്തിയിട്ടുള്ളത് ബി ജെ പി നേതാക്കന്മാർക്ക് വേണ്ടിയാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. സ്വർണ്ണ കടക്കടത്തിന്റെ പിന്നിൽ വി മുരളീധരൻ എന്ന കേന്ദ്രമന്ത്രിയാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. സ്വർണം കടത്തിയിട്ടുള്ളത് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജുവലറിക്ക് വേണ്ടിയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ജുവലറികളിൽ ബഹുഭൂരിപക്ഷവും കള്ളക്കടത്ത് സ്വർണ്ണക്കടത്ത് നടത്താറുണ്ട്. ആ തരത്തിൽ കള്ളക്കടത്ത് നടത്തുന്ന ഒരു വൻകിട സ്ഥാപനത്തിന് വേണ്ടി കേന്ദ്ര ബി ജെ പി മന്ത്രിയാണ് ഈ കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്ന് പകൽ പോലെ വ്യക്തമാണ്. സ്വപ്ന സുരേഷ് ബി ജെ പി നേതാക്കന്മാർക്ക് വേണ്ടിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ടുള്ളതെന്ന് പകൽ പോലെ സത്യമാണെന്നും, കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറിക്ക് വേണ്ടി കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിലാണ് സ്വർണം കടത്തിയതെന്നും എസ് ബിജു പറഞ്ഞു. വെഞ്ചേമ്പ് അക്ഷയ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എസ് എൻ രാജേഷ്, വി രാമചന്ദ്രൻ പിള്ള, ബി ബിനു, നാസർ എന്നിവർ പ്രകടനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ സി അശോക് കുമാർ, ശശികുമാർ, ബിൻസ് കെ ബാബു, രാജീവ്, അജിത്, ശ്രീലത തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. റിപ്പോർട്ടർ സുനിൽ ജി, കരവാളൂർ. അഞ്ചൽ സെന്റ് ജ്വല്ലറിയുടെ ഒന്നാം വാർഷികാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർഷികാഘോഷവേളയിൽ സെന്റ് ജ്വല്ലറി നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന സമ്മാനങ്ങളുടെ പൊടിപൂരം. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ, ഭാഗ്യ പരീക്ഷണങ്ങളില്ല, നറുക്കെടുപ്പില്ല. പെർച്ചേസ് ചെയ്യുന്ന തൂക്കത്തിന് ആനുപാതികമായി 4 ഗ്രാം മുതലുള്ള എല്ലാ പെർച്ചേസിനും വിലയേറിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. അയൺ ബോക്സ്, ഫാൻ, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, ഗ്യാസ് സ്റ്റൗ, ടിവി, മൊബൈൽ ഫോൺ, എസി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ തുടങ്ങി വിലപിടിപ്പുള്ള നിരവധി സമ്മാനങ്ങൾ. ഈ വാർഷികാഘോഷവേളയിൽ ട്രൂ വാല്യൂ ഓഫറിലൂടെ എല്ലാ ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. സെന്റ് ആനിവേഴ്സറി ബ്രൈഡൽ ഫെസ്റ്റോടനുബന്ധിച്ച് വിവാഹാഭരണങ്ങൾ ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ 50 പേർക്ക് പവന് 1000 രൂപ കുറവ് നൽകുന്നു. എല്ലാ ഓഫറുകളും പരിമിത കാലത്തേക്ക് മാത്രം. നിങ്ങളുടെ സ്നേഹത്തിന് സ്വർണത്തിന്റെ പത്തരമാറ്റ പരിശുദ്ധി ഇനി ഞങ്ങളിലൂടെ. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, അഞ്ചൽ.